ഏറ്റവും അധികം ആരാധകരുള്ള രണ്ട് കായിക വിനോദങ്ങൾ ക്രിക്കറ്റും ഫുട്ബോളുമാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയും അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. രണ്ടിൻ്റെ ഏത് മത്സരങ്ങൾക്കും ആവേശത്തോടെയും ആകാംക്ഷയോടെയും കാത്തിരിക്കുന്ന മലയാളികൾ ലോകമെമ്പാടുമുണ്ട്. ലോകകപ്പിലെ മലയാളി സാന്നിധ്യം 1983 ലോഡ്ജിൽ തുടങ്ങിയതാണ്. ഇന്ന് കപിൽ ദേവിൻ്റെ ചെകുത്താൻ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സ്ക്വാഡിൽ ഉണ്ടായിരുന്ന മലയാളിയ സുനിൽ വത്സനെ നമ്മൾ മറക്കില്ല. കളിക്കാൻ അവസരം ലഭിച്ചില്ലെങ്കിലും ടീമിലെ സുനിലിൻ്റെ സാന്നിധ്യം അന്ന് മുതലേ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരങ്ങൾ ഒന്നാണ്. പിന്നീട് ഇന്ത്യ ലോകകപ്പ് നേടിയ ഓരോ തവണയും ടീമിൽ മലയാളി കളിക്കാരുണ്ടായിരുന്നു. 2007 T20 ലോകകപ്പിൽ ശ്രീശാന്ത് എന്ന മിടുക്കൻ്റെ ഉശിരൻ ക്യാച്ചിലൂടെയാണ് ഇന്ത്യ ലോകകപ്പ് നേടിയത്. 2011 ഇന്ത്യ ലോകകപ്പ് നേടുമ്പോഴും ശ്രീശാന്ത് ടീമിലുണ്ടായിരുന്നു. ഇത്തവണ ആ ഭാഗ്യം ലഭിച്ചത് നമ്മുടെ സ്വന്തം സഞ്ജു സാംസണാണ്. സുനിൽ വത്സൻ കണ്ണൂരുകാരനായിരുന്നെങ്കിൽ ശ്രീശാന്ത് എറണാകുളത്തുകാരനാണ്, സഞ്ജു തിരുവനന്തപുരംകാരനും. വടക്ക് നിന്ന് തെക്ക് വരെ കേരളം ക്രിക്കറ്റിൻ്റെ ലോകകപ്പിൽ ഭാഗമായെന്നാണ് അതിനർത്ഥം. ഇനിയും ഇടവേളകളില്ലാത്ത ഇന്ത്യൻ ടീമിൽ മലയാളികളുടെ സാന്നിധ്യം ഉണ്ടാകാൻ പോവുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മോഹൻലാൽ ഇപ്പോൾ സംസാരിക്കുകയാണ്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഉദ്ഘാടന വേദി അസോസിയേഷന്റെ കേരള ക്രിക്കറ്റ് ലീഗ്. ക്രിക്കറ്റ് കളി പോലെ തന്നെ ഒരു പകൽ നീണ്ടുവന്ന വാശിയേറിയ ഒന്നായിരുന്നു കളിക്കാർക്ക് വേണ്ടി നടന്ന ലേലം. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ആ ലേലത്തിൽ അണിനിരത്തിയ 170 കളിക്കാരിൽ നിന്നാണ് 6 ടീമുകൾ തങ്ങളുടെ കളിക്കാരെ സ്വന്തമാക്കിയത്. ബേസ് പ്രൈസിൽ നിന്ന് 9 ഇരട്ടി വരെ തുക നൽകി ജൂനിയറായ കളിക്കാരെ പോലും അവർ ടീമിൽ ഉൾപ്പെടുത്താൻ തയ്യാറായത് ഓരോ കളിക്കാരെയും ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചതിൻ്റെ ഫലമായിട്ടാണ് കാണുന്നത്. ഇത്തരത്തിൽ ഗംഭീരമായ സെലക്ഷൻ നടത്തിയ ഫ്രാഞ്ചൈസികളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അവർ കേരളത്തിലെ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നു. ക്രിക്കറ്റ് കളിക്കുന്ന അതിൻ്റെ ജീവവായുവായ അതിനെ കൊണ്ടു നടക്കുന്ന യുവതലമുറയ്ക്ക് നൽകുന്ന സന്ദേശം വളരെ വലുതും വിലപ്പെട്ടതുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പാടത്തും പറമ്പിലും തീരത്തുമൊക്കെയായി ഓലമടലും ഓലപ്പന്തുമൊക്കെ ഉപയോഗിച്ച് ക്രിക്കറ്റ് കളിച്ചിരുന്ന ബാല്യമായിരുന്നു ഞങ്ങളുടേത്. ഇതൊക്കെ കേട്ടാൽ ഇന്ന് ക്രിക്കറ്റ് കളിയിലെ തുടക്കക്കാർക്ക് അത്ഭുതമായിരിക്കും. ഇന്നത്തെ തലമുറ ധോണി മുതൽ സഞ്ജു സാംസൺ വരെ കയ്യൊപ്പിട്ട ബാറ്റുകളേന്തിയാണ് കളി പഠിക്കാനിറങ്ങുന്നത്. ഇന്ന് ക്രിക്കറ്റ് പരിശീലിക്കാൻ മികച്ച അവസരമാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷനും ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനുകളും കളിക്കാർക്ക് നൽകുന്നത്. കേരളത്തിൽ ഉടനീളം പടർന്നു കിടക്കുന്ന ഗ്രൗണ്ടുകൾ, നല്ല പരിശീലകർ, അങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫലമാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ കേരളത്തിന് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റുന്നത്. വനിതാ ഇന്ത്യൻ ടീമിൽ ഈ വർഷം 3 മിടുക്കികളാണ് കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ളത്. മിന്നുമണി, ആശ ശോഭന, സജന ശ്രീവൻ. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ഇത് തന്നെ ധാരാളമാണ്. ഒരു കൂട്ടം ക്രിക്കറ്റ് താരങ്ങളെ സൃഷ്ടിക്കാൻ സാധിച്ച കേരള ക്രിക്കറ്റ് അസോസിയേഷന് ഇനിയും ഇക്കാര്യത്തിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനവർക്ക് സാധിക്കുമെന്ന കാര്യത്തിലും സംശയം വേണ്ട. അതിന് തുടക്കമാകട്ടെ കേരള ക്രിക്കറ്റ് ലീഗ്. നമുക്ക് ഒന്നിച്ച് ക്രിക്കറ്റ് കളിയുടെ ഓണാഘോഷത്തിന് തുടക്കമിടാം. എല്ലാവർക്കും ആശംസകൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ എങ്ങനെയാ, നമ്മൾ ഒന്നിച്ചങ്ങ് കളിക്കാനിറങ്ങുകയല്ലേ? എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ആൻഡ് എല്ലാവർക്കും ഈ ഫ്രാഞ്ചൈസി ആൻഡ് ഓണേഴ്സിനും ഇവിടെ കളിക്കാൻ പോകുന്ന എല്ലാവർക്കും, പ്ലെയേഴ്സിന്, ഇനിയും കളിക്കാൻ വരുന്ന ആൾക്കാർക്കും, ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ, പ്രാർത്ഥനകൾ. ജയ് ഹിന്ദ്. Thank you so much.
കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം. മോഹൻലാൽ ഇപ്പോൾ വേദിയിൽ സംസാരിച്ച് മടങ്ങുകയാണ്. അദ്ദേഹം വിവാദ വിഷയങ്ങളിൽ പ്രതികരിക്കുമോ എന്ന കേരളം ഉറ്റുനോക്കുകയായിരുന്നു. പക്ഷേ ആ വേദിയിൽ അത്തരമൊരു സംസാരമില്ല. സലീം മാലിക് ചേരുന്നുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. സലീം, അദ്ദേഹം ഇനി ഇപ്പോൾ വേദി വിട്ടിരിക്കുന്നു, അടുത്ത പരിപാടിയിൽ പങ്കെടുക്കാനായി അവിടെ യാത്ര തിരിക്കുമായിരിക്കുമല്ലോ ഇപ്പോൾ തന്നെ. ഒരു പ്രതികരണം പ്രതീക്ഷിക്കാമോ സലീം? ഉന്മേഷ്, ഈ ഘട്ടത്തിലും അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. മോഹൻലാൽ ഇപ്പോഴും വേദിയിൽ തുടരുകയാണ്. മോഹൻലാലിന്റെ പ്രസംഗം നമ്മൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മോഹൻലാലിന്റെ പ്രസംഗം അവസാനിച്ചിട്ടുണ്ട്. ആ പ്രസംഗത്തിൽ വിവാദ വിഷയങ്ങളൊന്നും പരാമർശിച്ചിട്ടില്ല. ക്രിക്കറ്റിനെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചത്. ഇന്ത്യയുടെ ക്രിക്കറ്റ് യാത്രയെക്കുറിച്ച്, അത് 1983 മുതൽ ഇക്കാലം വരെയുള്ള ഇന്ത്യയുടെ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെയും വനിതാ ക്രിക്കറ്റ് ടീമിന്റെയും ജൈത്രയാത്രയെക്കുറിച്ചുള്ള ഒരു പരാമർശം മാത്രമാണ് നടത്തിയത്. ഇപ്പോൾ ഈ മോഹൻലാൽ ഇതിന്റെ ഔദ്യോഗിക ഗാനം, ഈ KCLന്റെ ഔദ്യോഗിക ഗാനം ലോഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെ തുടങ്ങുമല്ലേ എന്ന മോഹൻലാലിന്റെ വാചകത്തോടുകൂടി തുടങ്ങുന്ന ഔദ്യോഗിക ഗാനമാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എഴുതി തയ്യാറാക്കിയ പ്രസംഗമായിരുന്നു മോഹൻലാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ നടത്തുകയും ചെയ്തത്. യാതൊരു വിധത്തിലുള്ള വിവാദങ്ങളോ അതുമായി ബന്ധപ്പെട്ടുള്ള വാക്കുകളോ മോഹൻലാലിന്റെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നില്ല. മോഹൻലാൽ ഇപ്പോഴും ഈ വേദിയിൽ തന്നെ തുടരുന്നുണ്ട്. ഈ വേദിയിൽ ഈ പരിപാടിക്ക് ശേഷം ഈ ഔദ്യോഗിക ഗാനത്തിന്റെയും ലോഞ്ചിങ്ങിന് ശേഷം അത് മോഹൻലാൽ വേദി വിടും മുൻപ് മാധ്യമങ്ങളുമായി സംസാരിക്കുമോ എന്നുള്ള കാര്യമാണ് ഇപ്പോഴും നമുക്കറിയേണ്ടത്. അതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അല്പസമയത്തിനകം തന്നെ ഈ പരിപാടി ഔദ്യോഗികമായി സമാപിക്കും. അതിനുശേഷം വീണ്ടും ഈ വാർത്താ സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ ഇവിടെ നടത്തുമോ എന്ന് പറയില്ല. കാരണം നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ല, പകരം മോഹൻലാൽ ഇങ്ങോട്ട് തന്നെ ആവശ്യപ്പെട്ടതാണ് മാധ്യമങ്ങളെ കാണണമെന്ന്. അങ്ങനെയായിരുന്നു ഇന്നലെ നമുക്ക് ലഭിച്ച അറിയിപ്പ്. KCLന്റെ തന്നെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ലാലെ തൻ മാധ്യമങ്ങളെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നാളെ ആ പരിപാടിക്ക് ശേഷം ഹയാസിൽ വെച്ച് മാധ്യമങ്ങളെ കാണും എന്നൊരു അറിയിപ്പ് ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു നമ്മൾ ആ നിലയിലേക്ക് മോഹൻലാൽ മാധ്യമങ്ങളെ ഇന്ന് കാണുമെന്ന വാർത്ത നൽകിയത്. പക്ഷേ ഇതുവരെയും ഇവിടെ വാർത്താ സമ്മേളനത്തിലുള്ള ക്രമീകരണങ്ങളില്ല. പക്ഷേ ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത് ഈ വിവാദങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മോഹൻലാൽ പ്രതികരിക്കും. അത് അല്പസമയത്തിനകം തന്നെ ഇവിടെ അതിനായുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയ ശേഷം മോഹൻലാൽ പ്രതികരണം നടത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി ഇപ്പോൾ തന്നെ 1:30 2:30 മോഹൻലാലിന് അടുത്ത പരിപാടിയുണ്ട്. അത് വഴുതക്കാട് വെച്ചുള്ള ഒരു പരിപാടിയാണ്. സുബ്രഹ്മണ്യം ഹാളിൽ വെച്ച് ഗാന്ധിമതി ബാലൻ അനുസ്മരണവും ബേബി ജോൺ അനുസ്മരണവും ഉണ്ട്. ആ പരിപാടിക്ക് ശേഷം 4:00 നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ച് മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിയും ഉൾപ്പെടെ പങ്കെടുക്കുന്ന ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷന്റെ അവാർഡ് പരിപാടിയും ഉണ്ട്. അങ്ങനെ 2 പരിപാടികൾ കൂടി മോഹൻലാലിന് ഇനിയും ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിനിടയിൽ ആ പരിപാടികളിൽ പങ്കെടുക്കാനുള്ള തിരക്കിലേക്ക് വളരെ വേഗം മോഹൻലാൽ ഇവിടെ നിന്ന് മടങ്ങുമോ അതോ മാധ്യമങ്ങളോട് സംസാരിക്കുമോ എന്നുള്ള കാര്യം അല്പസമയത്തിനകം തന്നെ വ്യക്തത വരും. കാരണം ഈ പരിപാടി അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി ഉള്ളത് ഈ KCLമായി ബന്ധപ്പെട്ട ടീമുകളെ പരിചയപ്പെടുത്തുക, ഓരോ ടീമുകളെയും പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ആ ടീമുകളെ മോഹൻലാലിന്റെ സാന്നിധ്യത്തിൽ തന്നെയാകും പരിചയപ്പെടുത്തുക. അതിനുശേഷമേ ഈ പരിപാടി ഔദ്യോഗികമായി അവസാനിച്ചതിന് ശേഷം മാത്രമേ ഈ വേദിയിൽ നിന്ന് മോഹൻലാൽ മടങ്ങൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിനുശേഷം ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങളെ കാണാനുള്ള ഒരു താല്പര്യം അദ്ദേഹം അറിയിച്ചേക്കാം. നേരത്തെയും ഈ സഞ്ജു സാംസൺ കഴിഞ്ഞ തവണ ഇതുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ സഞ്ജു ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷമായിരുന്നു മാധ്യമങ്ങളെ കണ്ടത്. ആ നിലയിൽ ഏതെങ്കിലും ക്രമീകരണം പ്രത്യേകമായി ഒരുക്കുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ഉന്മേഷ്, സലീം മാലിക്കാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം മോഹൻലാല വേദിയിലുണ്ടായിരുന്നു. അദ്ദേഹം ക്രിക്കറ്റ് മാത്രം പരാമർശിച്ചുകൊണ്ടാണ് ആ വേദിയിൽ സംസാരിച്ചത്. ഇപ്പോൾ അവിടുത്തെ ചടങ്ങുകൾ ഏറെക്കുറെ പൂർത്തിയാവുകയാണ്. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇനി മാധ്യമങ്ങളെ കാണുമോ, വിവാദ വിഷയങ്ങളിൽ പ്രതികരിക്കുമോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. സലീം മാലിക്ക് തുടരുന്നുണ്ട്. സലീം, ആ ചടങ്ങ് പൂർണ്ണമായി അവസാനിച്ചിട്ടുണ്ടോ ഇപ്പോൾ? സലീം, ചടങ്ങ് പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല. കാരണം ഇനി ചടങ്ങിൽ നേരത്തെ മുൻ നിശ്ചയിച്ചത് പ്രകാരമാണെങ്കിൽ 6 ടീമുകളാണ് KCLമായി ബന്ധപ്പെട്ടുള്ളത്. ആ KCLൽ 6 ടീമുകളെയും ഫ്രാഞ്ചൈസികളെയും അവരുടെ ക്യാപ്റ്റന്മാരെയും ടീം അംഗങ്ങളെയും മോഹൻലാലിന്റെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ പരിചയപ്പെടുത്തും എന്ന് പറഞ്ഞിരുന്നു. അതിന്റെ ആ പരിചയപ്പെടുത്തൽ പരിപാടിയുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ലോഗോ ലോഞ്ചിങ് ഉണ്ട്, ട്രോഫി പരിചയപ്പെടുത്തലുണ്ട്. ഇപ്പോൾ നടക്കുന്നത് ഈ KCLന്റെ ട്രോഫി പരിചയപ്പെടുത്തലാണ്. അത് മോഹൻലാലിനൊപ്പം തന്നെ മന്ത്രി, കായിക മന്ത്രി ബി അബ്ദുൾ റഹ്മാൻ കൂടി ചേർന്നാണ് ആ ട്രോഫി പരിചയപ്പെടുത്തുന്നത്. ആ ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു പ്രൗഢമായ ചടങ്ങാണ്, ഒരു പ്രൗഢമായ വേദിയാണ്. അവിടെ വെച്ച് എങ്ങനെയാണ് മാധ്യമങ്ങളെ കാണുന്ന ഒരു വാർത്താ സമ്മേളനത്തിനുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളതിൽ ഇപ്പോഴും നമുക്ക് ആശയക്കുഴപ്പമുണ്ട്. പക്ഷേ ഇത് നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ല. മാധ്യമങ്ങളോട് മോഹൻലാൽ മാധ്യമങ്ങളെ കാണാൻ താല്പര്യപ്പെടുന്നു എന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ അധികൃതർ തന്നെ ഔദ്യോഗികമായി വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ അറിയിച്ചതാണ്. അതിന്റെ അതുകൊണ്ടാണ് നമ്മൾ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യത ഇപ്പോഴും തള്ളിക്കളയാതിരിക്കുന്നത്. ഇപ്പോൾ ട്രോഫി പരിചയപ്പെടുത്തൽ, അതിനുശേഷം ടീം അംഗങ്ങളെ പരിചയപ്പെടുത്തൽ, അതിനുശേഷമാകും ഈ ചടങ്ങ്
ഔദ്യോഗികമായി സമാപിക്കുക. നിലവിൽ ഇപ്പോഴും വേദിയിൽ നിന്ന് മോഹൻലാൽ ഇറങ്ങിയിട്ടില്ല. മോഹൻലാലും കായിക മന്ത്രിയും ഇപ്പോഴും വേദിയിൽ തന്നെയുണ്ട്. ട്രോഫി പരിചയപ്പെടുത്തിയതിനു ശേഷം ടീം അംഗങ്ങളെയും മോഹൻലാലിന്റെ സാന്നിധ്യത്തിൽ വെച്ച് പരിചയപ്പെടുത്തും. അതിന് പിന്നാലെ ഈ ചടങ്ങ് അവസാനിച്ചതിന് ശേഷം ഏതെങ്കിലും തരത്തിൽ ഇവിടുത്തെയുള്ള ഈ ടീം അംഗങ്ങൾ, ഈ ആറ് ടീമിന്റെയും അംഗങ്ങൾ, അത് അവർ തന്നെ ഏറെക്കുറെ 120-ൽ അധികം പേരുണ്ട്, അവരെ ഈ വേദിയിൽ നിന്ന് പുറത്തേക്ക് പോയതിനു ശേഷം മാധ്യമങ്ങളെ കാണാനുള്ള സൗകര്യം ഒരുക്കുമോ, മാധ്യമങ്ങളെ കാണുമോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോഴും കാത്തിരിക്കുന്നത്. സലീം മാലിക്കാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.